ഓട്ടത്തിൽ വെള്ളത്തിൽ തള്ളിയിട്ട, ഓട്ടത്തിൽ വെള്ളത്തിൽ കൊണ്ട് തള്ളിയിട്ട, പാതിരാത്രി ഓട്ടത്തിൽ വെള്ളത്തിൽ കൊണ്ട് തള്ളിയിട്ടാടി, തള്ളിയിട്ടാടി പാതിരാത്രി ഓട്ടത്തിൽ വെള്ളത്തിൽ കൊണ്ട് തള്ളിയിട്ടാടി. തത്തുമ്മ തത്തുമ്മ തത്തു സരസുമ്മ. സത്യം പറ, നീയല്ലേ തള്ളിയിട്ടത്? തത്തു തരസു തഴുത്തുമ്മ തരസുമ്മ തത്തുമ്മ തത്തുമ്മ. മീശ വെട്ടിക്കളഞ്ഞ ഞാൻ തത്തുമ്മ. സരസു സരസു സരസുക്കുട്ടി തത്തുക്കുട്ടി തത്തുമുത്തെ തത്തുക്കുട്ടി തത്തു. അടുത്ത മാസം ജീജാ ബോഗ്ലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കാണുന്ന കിണറ്റിനകത്തേക്ക് നമ്മൾ ഇറങ്ങിപ്പോകാൻ വേണ്ടി പോകണം. നമ്മൾ ഈ കാണുന്ന കിണറ്റിനകത്ത് ഇറങ്ങിപ്പോകാൻ പോകുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊന്ന് മാസത്തിൽ കേരളത്തിൽ മാസത്തിൽ ഓരോ തവണയും കിണറിക്കുന്ന കിണർ നമ്മുടെ കിണറായിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് മനസ്സിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കിണറ്റിനകത്ത് നിന്ന് ഒരു പുള്ളിക്കാരൻ വീണ് കിടപ്പുണ്ട്. പുള്ളിക്കാരൻ ആ കാണുന്ന പലകയ്ക്ക് മുകളിൽ കയറിയിരിക്കുന്ന പലകയ്ക്ക് മുകളിൽ കിടക്കുന്ന പുള്ളിക്കാരനെ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാണുന്ന പോലെ കിണറ്റിനകത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. ഈ കാണുന്ന പുള്ളിക്കാരിയാണ് കിണറ്റിനകത്തേക്ക് ആ കാണുന്ന പുള്ളിക്കാരനെ ഇറക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പുള്ളിക്കാരിയും കൂടെ കൊണ്ടുവന്നിട്ടാണ് കൂട്ടിക്കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഈ കാണുന്ന പുള്ളിക്കാരനെ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന പുള്ളിക്കാരിയുടെ പേര് തന്നെ സരസു. സരസു നമ്മളിപ്പോൾ ബോവനെ പേരിട്ട് സരസു എന്ന പേര് മാറ്റിപ്പോൾ തത്തമ്മ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ തത്തമ്മ പപ്പൂ വെള്ളത്താതെ ഒരു പേടി, മനസ്സിലെ ഭയങ്കര പേടി. വാ തത്തുമ്മ, തത്തമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് മനസ്സിലെ. സരസു സരസു തുടങ്ങിയത് തത്തമ്മ. അതുകൊണ്ട് ജീവനെ കൊണ്ട് വേണ്ടി കഷ്ടപ്പെട്ടു തത്തുങ്ങ വെള്ളം ഉയരും കൊണ്ട് തത്തമ്മ പോയിട്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിണറ്റിനകത്ത് ഒരു എലി വീണ് മനസ്സിലായി. എങ്ങനെയോ മഴയത്ത് ഇവന്മാരെ ഓട്ടിച്ചിട്ട് പൂച്ചയെല്ലാം കൂടെ ഓട്ടിച്ചിട്ട് സാധാരണ എലി കൊണ്ടുവന്ന് എലിയെ കൊണ്ടുവന്ന് കിണറ്റിനകത്ത് വേണ്ടിട്ട് ഞാൻ അന്ന് രാവിലെ ചിഞ്ചി വിളിച്ച് പറഞ്ഞ് കിണറ്റിനകത്ത് ആരോ കിടന്ന് ഓടി കളിക്കുന്നു വന്ന് നോക്കാം. ചെന്ന് നോക്കിയപ്പോൾ അവിടെ നിന്ന് എത്തി നോക്കിയപ്പോൾ കിണറ്റിനകത്ത് എന്തോ കിടന്ന് ഓടുന്നുണ്ട് മനസ്സിലായില്ലേ. വലിയൊരു ഭയങ്കര ഒരു പന്നി പെരിച്ചായി കിടന്ന് ഓടിക്കളിക്കുന്നുണ്ട്. വന്ന് നോക്കിയപ്പോൾ സാധാരണ ഒരു വീട്ടരിയാണ്. ഞാൻ മുകളിൽ നിന്ന് ഒരു പല കഷ്ണെടുത്ത് താഴെ കയറിയെടുത്തപ്പോൾ ആ പല കഷ്ണത്തിന്റെ മണ്ടയിലാണ് ഇപ്പോൾ എലി കയറിയിരിക്കുന്നത്. അപ്പൊ നമ്മളിന്ന് അവനെ എടുക്കാൻ വേണ്ടി പോകുന്നത്. എടുക്കുന്ന മാത്രമല്ല, ഈ കിണറൊന്ന് വൃത്തിയാക്കാനും കൂടി പോകണം. അപ്പൊ നമുക്ക് എന്തായാലും ഈ കാണുന്ന കിണറ്റിനകത്ത് ഇറങ്ങി പോയിട്ട് ആ പുള്ളിക്കാരെ രക്ഷപ്പെടുത്താൻ പറ്റുമോ നോക്കാൻ മനസ്സിലായി. ജീവനോടുണ്ടെങ്കിൽ ജീവനോടുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് പുറത്തേക്ക് എറിയുന്നതായിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് വെള്ളം കുടിപ്പിച്ച് കൊല്ലുന്നതായിരിക്കും. നമുക്ക് എന്തായാലും അകത്ത് പോയിട്ട് പുള്ളിക്കാരെ എടുക്കാൻ പറ്റുള്ളതെന്ന് നോക്കാൻ മനസ്സിലല്ലേ. ബാ ഭയങ്കര വഴിക്കല് മനസ്സിൽ. ഇന്നലെ ഫുള്ള് മഴയായിരുന്നു. രാത്രി മഴ പെയ്തിട്ട് ഫുള്ള് സ്ലിപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് പായലാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നോക്കി ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ മൊത്തം പണി പാടും മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇതായിട്ട് പോയിട്ട് പുള്ളിക്കാരനെ എടുക്കാം. നോ ഐഡിയ. ഓ മണ്ണൊക്കെ ഇടിഞ്ഞു വീഴുന്നു. മഴയെപ്പെടുത്ത് പെയ്തോണ്ട് കിണറ്റിലിറങ്ങുന്നത് ഭയങ്കര റിസ്ക്കാണ്. ഏ മോൻ ഇതുകൊണ്ട് പതുങ്ങിയിരിക്കുന്നത്. ഡാ ഇറങ്ങണോ അതിനകത്ത് നിന്ന് ഇരിക്കുന്നു. കണ്ടാ അതാണ് നമ്മുടെ എലി. ഇതാണ് പലക കുപ്പി. ഈ കുപ്പിക്കകത്താണ് നമ്മൾ പിടിച്ചിടാൻ വേണ്ടി പോകുന്നത്. സെൻറ്റർ ഫ്രഷിൻ്റെ സെൻറ്റർ ഫ്രൂട്ടിൻ്റെ കുപ്പിക്കകത്താണ് നമ്മൾ പുള്ളിക്കാരനെ കയറ്റാൻ വേണ്ടി പോകുന്നത്. ഓക്കെ കഴുകാത്ത മകനെ കയറ്, ബാ 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 ബാ, ഇറങ്ങിറങ്ങിറങ്ങ് പോണം. പോയിട്ട് വേറെ പണിയുണ്ട്. ഇറങ്ങിറങ്ങിറങ്ങ്. നീ എവിടെ പോകുന്നു? ഇവിടെ തനിക്കുള്ള സ്ഥലം അല്ലേ ഇത്? എന്നെയും കയറ്റാം ചേട്ടാ. എന്നെയും കൂടി ഇത് വെള്ളം കയറ്റി വന്ന്. ഇവിടെ കുറെ ഉണ്ട് നോക്ക്. അവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, സെറ്റ് 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 സെറ്റ്. അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ. ബാ 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 ബാ, നമുക്ക് പോവാം. അപ്പൊ പുള്ളിക്കാരൻ നമ്മളീ കാണുന്ന പോലെ ദേ ഇരിക്കുന്നു നനഞ്ഞു പോകുന്നു. ആ മതി മതി, കിടന്നോ കിടന്നോ. കയറ്റി കയറ്റി, വാലല്ലേ കയറ്റേ. ഒച്ച വയ്ക്കണോ? ആണോ പറയേണ്ട രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാലേ ഇവര് വ്യക്തവും കൃത്യവുമായിട്ട് കേൾക്കും.
പണ്ടൊരു എലിപ്പനി വന്നത് ഓർമ്മ വരുന്നു. സാരമില്ല. ഓ എന്നോട് ഞാൻ പല കാണാറും ഉണ്ടാറിയേ. അപ്പൊ ഈ കാണുന്ന പുള്ളിക്കാരെ നമ്മൾ കയ്യിലാക്കിയിട്ടുണ്ട്, കരയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, വെള്ളത്തിൽ കിടന്ന് വരച്ച് വരച്ച് നല്ലപോലെ വരയ്ക്കുന്നുണ്ട്, പുറത്ത് പോലെ ടെൻഡൻസിയും കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മളതിനെ പുള്ളിക്കാരനെ ഈ കാണുന്ന പോലെ ഒരു ബേസിനകത്ത് ആക്കി തോന്നിട്ട് നിങ്ങളെ കാണിച്ചിട്ട് നമ്മൾ തുറത്തം വിടുന്നതായിരിക്കും. കൊല്ലാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ തന്നെ ആള് ഏകദേശം 100% ചത്ത്, മനസ്സിലായി? 101% ചത്ത് കിടക്കുകയാണ്, ചെറിയൊരു ശ്വാസം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളെന്താ ഇതിനെ കാണുന്ന പോലെ കാരണം നൈസായിട്ട് തുറന്നോടാ വേണ്ടി മനസ്സിലാണ്ടിരിക്കുന്നു. പേടിച്ചാ പേടിച്ചാ കാണുന്നുണ്ടല്ലോ, പേടിച്ചാ ഇറങ്ങ്. ഓ ഇറങ്ങ്, പോണ്ടേ വീട്ടിൽ പോണ്ടേ, നമുക്ക് വീട്ടിൽ പോണ്ടേ. തത്തപ്പൂച്ച കാണണ്ട, തരസപ്പൂച്ച കാണണ്ട. നീ അടുത്തല്ല, അടുത്തല്ല, അടുത്തല്ല. അങ്ങനെ ഡബിൾക്കാരെ പേടിച്ച് വറച്ചിരിക്കുകയാണ്, നമ്മുടെ ബേസിനകത്ത് സേഫ് ആയിട്ടിരിക്കുകയാണ്. അയ്യോ കരയോ, കരച്ചിലോട് കരച്ചിൽ മനസ്സിലായില്ലേ? അതിന്റെ ഒരു ഇതൊന്നും അതിനല്ലേ അറിയാവൂ, നമുക്കറിഞ്ഞോടല്ലേ. കണ്ട, പേടിക്കണ്ട പേടിക്കണ്ട, രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട്. ഓ ഓ ഓ ഓ, കഴിഞ്ഞ് 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 ഇവിടെ കഴിഞ്ഞടോ. തരസ പൂച്ച കടി കൊടുക്കാമ്പോ തള്ളിയിട്ട, വെള്ളത്തിൽ കൊണ്ട് തള്ളിയിട്ട, നമുക്ക് രക്ഷപ്പെടണ്ടേ. ബാ ഇവിടെ ഇറങ്ങി കിട്ടോ. മോന്റെ വീട് എവിടെയാണ്? മോന്റെ വീട് എവിടെയാണ്? പൊക്കോ പൊക്കോ, എന്നാ മോളോടല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങടോ. ഇറങ്ങി ഇറങ്ങിക്കോ, ഇവിടെ പോണ്ടേ എനിക്ക് വീട്ടില്. ആ അങ്ങനെ ഓ പോന്നു. മറ്റേ നനഞ്ഞ കോഴി എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഏതോ ഒരിതുകൊണ്ട് പോന്നു. മുകളിൽ കൂടി പോയപ്പോഴേ പച്ചത്തവളയുടെ കുഞ്ഞുങ്ങൾ. ഏറ്റ ഏറ്റ നീ പോ, പോടോ പോണ്ടേ, ഇരുന്നോ. പൊക്കോ പൊക്കോ പൊക്കോ, എല്ലാവരും പൊക്കോ. ഇതിൽ ഈ കാണുന്നൊരു ഭാഗത്തുണ്ട്, ഈ കാണുന്നത് കുറേ വലിയ എൻ്റെ സൈഡിലുള്ള കുറേ വലിയ പാറയും കല്ലും മണ്ണും ഒക്കെ കൂടിച്ചേർന്നൊരു സംഭവമാണ്. ഇത് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്, മനസ്സിലായി? ഒരാളെ കൊല്ലാനായിട്ട് ഇതൊക്കെ തന്നെ ഭയങ്കര ധാരാളമാണ്. ആ സൈഡിൽ നിന്ന് ഇടിഞ്ഞങ്ങ് മറിഞ്ഞ് വീണതാണ്. അപ്പോൾ ഞാൻ ആ സൈഡിൽ ഇത് നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് നമ്മൾ ആ സൈഡിലേക്ക് മാറി നിന്നുകൊണ്ട് മാത്രം ആളിനൊന്നും പറ്റാതെ മുകളിലേക്ക് കയറി വന്നതാണ്. മഴക്കാലം അതിനാണ് ഈ ഒരു പ്രശ്നം വരുന്നത്, ഫുള്ള് നനഞ്ഞ് കുതിർന്നിരിപ്പുണ്ട് മൊത്തം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇടിഞ്ഞ് പോകുന്നത്. ഇപ്പോൾ പടവ അത്യാവശ്യം നല്ല സൈസുള്ള കല്ലും സംഭവമൊക്കെ ആയിരുന്നു ഇടിഞ്ഞ് വീണത്. വേറെ കുഴപ്പമൊന്നുമില്ല, സംഭവം എന്തായാലും ക്ലീനാക്കി. അടിഭാഗം മൊത്തം വെള്ളമെല്ലാം വറ്റിച്ചെല്ലാം കഴുകിക്കളഞ്ഞതിന് ശേഷമാണ് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണത്. അതൊരു തവള ഉണ്ടായിരുന്നു, അതിനകത്ത് അവിടെ ഒരു തവളയുണ്ട്, കുഞ്ഞു തവള. അതിനെ പിടിക്കാൻ വേണ്ടി നിന്ന സമയത്താണ് ഇതെല്ലാം കൂടി ഇടിഞ്ഞ് അകത്തേക്ക് പോയത്. കുഴപ്പമില്ല, പുല്ലും കാര്യങ്ങളും കാടൊന്നും കളയുന്നില്ല. അതൊക്കെ അവിടെ നിന്ന് നിർത്തിയിട്ട് അടുത്ത സ്റ്റെപ്പ് ഇറക്കിയ സമയത്ത് നമ്മളെ കാടെല്ലാം കൃത്യമായിട്ട് കളയുന്നിരിക്കും. അപ്പൊ ഇന്നിപ്പോ എലി വീണതുകൊണ്ട് മാത്രം നമ്മൾ മൊത്തം ഒന്ന് വെള്ളം മാത്രം വൃത്തിയാക്കി കോരി കളഞ്ഞ്, കിണറിനകം മൊത്തം കഴുകിയിട്ട് എല്ലാ വെള്ളവും കോരി കളഞ്ഞാണ്. അകത്ത് നിൽക്കുന്ന സമയത്ത് സൈഡിലുള്ള കുറെ കല്ലും വലിയ പാറയും മലയും മണ്ണൊക്കെ ഉള്ള സംഭവം നനഞ്ഞു കുതിർന്നിരുന്നതാണ്. അതെല്ലാം കൂടി ഇടിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. താഴെ നിന്ന് പണിയിടുന്ന സമയത്ത് എല്ലാം കൂടി ഇടിഞ്ഞ് നമ്മുടെ അടുത്തുകൂടി വെള്ളത്തിനകത്തേക്ക് വന്ന് വീണ്, മനസ്സിലായില്ല? അപ്പൊ നമ്മളത് മുൻകൂട്ടി കണ്ട് വെള്ളം ഇങ്ങനെ അകത്തോട്ട് ഇറങ്ങി വരുന്ന കാണുമ്പോൾ ഒരു പീസ് ഇങ്ങനെ അടർന്നിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൂടി മുൻകൂട്ടി കണ്ടിട്ട് നമ്മൾ നിന്നുകൊണ്ട് മാത്രം നമുക്ക് വലുതായിട്ടൊന്നും അപകടം പറ്റാതെ രക്ഷപ്പെട്ട് പോകുന്നതാണ്. അപ്പൊ മഴക്കാലമായതുകൊണ്ട് ഫുള്ളൊന്ന് നനഞ്ഞു കുതിർന്നിരിക്കുകയാണ്. ആരും തന്നെ അനാവശ്യമായിട്ട് കിണറ്റിനകത്ത് ഇറങ്ങി പണിയെടുക്കാൻ പാടില്ല, നല്ലപോലെ വെയിൽ വന്ന ശേഷം ഇറങ്ങിയെടുക്കാവുന്നതാണ്. ഇപ്പൊ എലി വീണതുകൊണ്ട് മാത്രം കൃത്യമായിട്ട് ഇറങ്ങിയെടുത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എലിപ്പനി വന്ന് എന്തെങ്കിലും പ്രശ്നം വരാൻ ചാൻസ് ഉള്ളത് മാത്രം നമ്മൾ മൊത്തം ഒന്ന് വൃത്തിയാക്കി എടുത്തത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ എന്താ പറയുക, വീടിന് എത്ര രക്ഷപ്പെടുന്നതായിരിക്കില്ല, നമ്മുടെ എന്താ പറയുക എത്ര ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല. എന്തെങ്കിലും വീടിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ 15 ഉണ്ട്. അപ്പൊ നമ്മൾ തന്നെ മറ്റൊരു വീട്ടിൽ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ, ടാറ്റാ ടാറ്റാ. കിണറ്റിൽ വെള്ളമില്ലാത്തണ്ടേ ഇവിടെ നിന്നുണ്ടോ? നല്ല രസമാണ്, മഴ പെയ്ത് എല്ലാം തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വെള്ളം ഉണ്ടാകുന്ന ഭാഗത്ത് നിന്ന് തൊട്ട് വരെയാണ്. കാണാൻ കുടിക്കാൻ പക്ഷെ കുടിക്കുന്നില്ല. ഈ വീട്ടിൽ പൈസ അപ്പുറത്തുണ്ടെന്നിട്ട് ഒന്നുകൂടി കുളിക്കണം, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എലിപ്പനി വരും. പണ്ട് വന്നു, പണ്ടരിക്ക് എലിപ്പനി വന്നിട്ട് വിറച്ച് വിറച്ച് ആശുപത്രി കിടന്ന് കുറേ പിച്ചും പേയൊക്കെ പറഞ്ഞു. അതുപോലെ ഇനി വയ്യ.